Hi friends, welcome back to my channel. എൻ്റെ പേര് റൂബിയ. നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന റൂബ്സ് ലൈഫ് സ്റ്റൈൽ. അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഞാൻ ഇന്ന് നിങ്ങളെ കാണിക്കാൻ പോകുന്നത് ഒരു ബോട്ടിൽ ആർട്ടാണ്. അപ്പോൾ ഈ ന്യൂ ഇയറിന് വേണ്ടി ഒരു സ്പെഷ്യൽ ബോട്ടിൽ ആർട്ടാണ് കേട്ടോ. അപ്പോൾ ഒട്ടും താമസിക്കാൻ നമുക്ക് എന്തായാലും നേരെ വീഡിയോയിലേക്ക് പോകാം. നമുക്ക് തുടങ്ങാം അല്ലേ. അപ്പോൾ എന്തൊക്കെ സാധനങ്ങൾ ആവശ്യമുണ്ടെന്ന് ഞാൻ കാണിക്കാം. അപ്പോൾ ആദ്യം തന്നെ ഞാനിവിടെ ഗ്ലാസ് ബോട്ടിൽ എടുത്തു വെച്ചിട്ടുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഞാനൊരു ഗ്ലൂഗണ്ണും എടുത്തു വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് ആവശ്യമുള്ളത് ബ്ലാക്ക് അക്രിലിക് പെയിൻ്റ് ആണ്, സ്പ്രേ പെയിൻ്റ് ആണ് ഞാൻ ഇങ്ങനെ എടുത്തിരിച്ചിരിക്കുന്നത്. പിന്നെ നമുക്ക് ആവശ്യമുള്ളത് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടി ഫാൻസി സ്റ്റാർസ് ഇങ്ങനെ ചെറിയ പാക്കറ്റിലൊക്കെ കിട്ടും. അപ്പോൾ അത് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു സിസേഴ്സ് എടുത്തു വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു ചെറിയ ഫോം ഷീറ്റും എടുത്തു വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് ആവശ്യമുള്ള ഒരു റിബൺ, അത് ഏത് കളറായാലും നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാം. ഞാനിപ്പോൾ ഇവിടെ ഗോൾഡൻ റിബൺ ആണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് തുടങ്ങാം. അപ്പോൾ ആദ്യം തന്നെ ഞാനൊരു കാർഡ്ബോർഡിൽ ഗ്ലാസ് ബോട്ടിൽ വെച്ചിട്ട് സ്പ്രേ പെയിൻറ് ചെയ്ത് കൊടുക്കാൻ പോവുകയാണ്. അങ്ങനെ ഞാനിപ്പോൾ സ്പ്രേ പെയിൻറ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ബോട്ടിലിൽ ഫുള്ള്. അപ്പോൾ അത് ഡ്രൈ ആവുന്ന സമയത്ത് ഞാൻ വിചാരിച്ചു ഫോം ഷീറ്റിൽ നമുക്ക് ആ 2021 എന്നുള്ള നമ്പർ എഴുതി കൊടുക്കാമെന്ന്. അപ്പോൾ ഞാൻ ആ പെൻസിൽ വെച്ചിട്ട് ജസ്റ്റ് ചെറുതായിട്ട് നമ്പറൊന്ന് എഴുതി കൊടുത്തോണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ നമ്പർ ഫുള്ള് പെൻസിൽ വെച്ച് എഴുതി കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാൻ സിസേഴ്സ് യൂസ് ചെയ്ത് ഈ നമ്പർ ഫുള്ളായിട്ട് ഞാൻ കട്ട് ചെയ്തെടുക്കാൻ പോവുകയാണ്. അങ്ങനെ നമ്മുടെ 2021 നമ്പർ ഇവിടെ റെഡിയായി കഴിഞ്ഞു. ഇനിയിപ്പോൾ ഞാൻ നമ്മുടെ സ്പ്രേ പെയിൻറ് ചെയ്ത ബോട്ടിലുണ്ടല്ലോ, അത് നല്ലതായിട്ട് ഡ്രൈ ആയിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് ഈ 2021 എന്നുള്ളത് ഗ്ലൂഗൺ യൂസ് ചെയ്തിട്ട് ഒന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാൻ പോവുകയാണ് ഞാനിപ്പോൾ. അങ്ങനെ ഞാനിപ്പോൾ ഇവിടെ 2021 നമ്പേഴ്സ് ഫുള്ള് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. നമ്മൾ സ്പ്രേ പെയിൻറ് ചെയ്ത് കഴിയുമ്പോൾ തന്നെ നമ്മുടെ ബോട്ടിലിനൊരു പ്രത്യേക ഭംഗിയാണ്. കൂട്ടത്തിൽ ഞാൻ ഈ 2021 എന്നുള്ള നമ്പേഴ്സും കൂടെ ഒട്ടിച്ച് കഴിഞ്ഞപ്പം നല്ല ഭംഗിയായി. അപ്പോൾ ഇനിയിപ്പോൾ ഞാൻ എന്താ ചെയ്യാൻ പോകുന്നത് പറഞ്ഞാൽ ഗ്ലൂഗൺ യൂസ് ചെയ്ത് ടോപ്പിൽ ജസ്റ്റ് ഇങ്ങനെ മെഴുകു പോലെ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾ ഈ ഷാംപെയിനൊക്കെ പൊട്ടിച്ചിട്ട് അതിനകത്ത് ഇങ്ങനെ ജ്യൂസൊക്കെ ഇങ്ങനെ വരുമ്പോൾ സൈഡിലൊക്കെ ഇങ്ങനെ പതഞ്ഞിങ്ങനെ വരില്ലേ, അപ്പോൾ അതുപോലൊക്കെ ഉണ്ട് കാണാനല്ലേ. അപ്പോൾ ആ ഒരു എഫക്റ്റ് വരാൻ വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ നമ്മുടെ ഗ്ലൂഗൺ ഒക്കെ ഡ്രൈ ആയി കഴിഞ്ഞു. ഇനിയിപ്പോൾ ഞാൻ ജസ്റ്റ് ആ ഗ്ലൂഗണിൻ്റെ ടോപ്പിൽ ഈ ഗോൾഡ് മെറ്റാലിക് കളറൊന്ന് അടിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ ഗോൾഡ് മെറ്റാലിക് കളർ ഞാൻ അടിച്ചു കൊടുത്തപ്പോൾ വലിയ സുഖം തോന്നിയില്ല, കാരണം ഇതിൻ്റെ ഉള്ളിൽ ഒരു ചെറിയ തരിത്തരി പോലെ ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു ശരിക്കുമുള്ളൊരു പെർഫെക്ഷൻ കിട്ടിയില്ല. പിന്നെ ഞാൻ ലാസ്റ്റിൽ സ്പ്രേ പെയിൻറ് യൂസ് ചെയ്തിട്ട് ഇത് ഫുള്ള് കളർ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ലാസ്റ്റിൽ നല്ല കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ലാസ്റ്റിൽ അത് കാണുമ്പോൾ മനസ്സിലാവും. അപ്പോൾ ഇതിപ്പോൾ ജസ്റ്റ് ഒരു ബേസ് കോട്ട് പോലെ അടിച്ചു കൊടുക്കുന്നതേ ഉള്ളൂ കേട്ടോ. അങ്ങനെ ഞാൻ
ബേസ് കോട്ട് പോലെ ഇച്ചിരി ഗോൾഡ് മെറ്റാലിക് കളർ അടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാൻ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ മിഡിൽ പോർഷൻ, ആ ബോട്ടിലിൻ്റെ മിഡിൽ പോർഷനായിട്ട് നമ്മൾ ഈ ഗോൾഡൻ റിബൺ ഒന്ന് കെട്ടിക്കൊടുക്കാൻ പോവുകയാണ്. ഒക്കെ കെട്ടി കൊടുത്ത് അതിൻ്റെ സൈഡെല്ലാം കട്ട് ചെയ്ത് കളഞ്ഞു. അതിനുശേഷം ഞാൻ ജസ്റ്റ് ഒന്ന് കേൾ ചെയ്തും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ബോട്ടിൽ ഏകദേശം സെറ്റായി അല്ലേ. അപ്പോൾ ഇനിയിപ്പോൾ ഞാൻ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു ടെൻസൽ ഗാർലൻഡ് ഉണ്ടായിരുന്നു എൻ്റെ കയ്യിൽ ഗോൾഡൻ കളറ്. അപ്പോൾ അത് ജസ്റ്റ് ഒരു പൂത്തിരി പോലെ നമുക്ക് അതിൻ്റെ ടോപ്പിൽ ജസ്റ്റ് ഒരു ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് അതിൻ്റെ ടോപ്പിൽ വെച്ച് കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും. അപ്പോൾ അതുകൂടെ ഞാനൊന്ന് വെച്ച് കൊടുക്കുകയാണ്. അങ്ങനെ ഞാനിപ്പോൾ ഇവിടെ ബോട്ടിലിൻ്റെ ടോപ്പിൽ ആ ടിൻസൽ ഗാർലൻഡിൻ്റെ പകുതി കട്ട് ചെയ്തിട്ട് ടോപ്പിൽ ജസ്റ്റ് വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ബോട്ടിൽ ഏകദേശം ഒരു നല്ല ഭംഗിയായി അല്ലേ. അപ്പോൾ ഇനിയിപ്പോൾ ഞാൻ ഇച്ചിരി കൂടെ ഒന്ന് ഗുമ്മാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഫാൻസി സ്റ്റാർസ് യൂസ് ചെയ്യുവാണ്. അപ്പോൾ ജസ്റ്റ് ഒരു ഫെവിക്കോൾ യൂസ് ചെയ്തിട്ട് ഒന്ന് സ്റ്റിക്ക് ചെയ്ത് അവിടെ ഇവിടെ ഒന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാൻ പോവുകയാണ്. ബോട്ടിലായിട്ട് ഇവിടെ റെഡിയായി കഴിഞ്ഞു. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കില്ലേ. ഇനി പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അപ്പോൾ പോകുന്നതിന് മുമ്പ് എല്ലാവർക്കും എൻ്റെ വക ഹാപ്പി ന്യൂ ഇയർ. ടേക്ക് കെയർ. ഗോഡ് ബ്ലെസ്. ബൈ ബൈ.